സ്വന്തക്കാരെ രക്ഷിക്കാനുള്ള തത്രപ്പാടിനിടയിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ ഏജൻസിയായ ക്രൈം ബ്രാഞ്ചിനെ പരിഹാസനാക്കി അവരെ പരിഹാസ്യമാക്കിയിരിക്കുകയാണ്. കാരണം അവരിപ്പോൾ അന്വേഷിച്ചിട്ട് വാലും തുമ്പുമില്ല കേസിൽ. വ്യാജനാണോ കത്ത്, കൃത്രിമമായി സൃഷ്ടിച്ചാണോ കത്ത് എന്നുപോലും അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. ഇതിലെ യഥാർത്ഥ പ്രതിയാകേണ്ട ആനാവൂർ നാഗപ്പനെ അവർ ഫോണിലൂടെയാണ് മൊഴിയെടുത്തത്. ഇത് പ്രചരിപ്പിച്ച പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി, ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ആരുടെയും മൊഴിയെടുത്തില്ല. കാരണം എവിടെയെങ്കിലും പോയി കൃത്യമായി അന്വേഷിച്ചാൽ ഇതിന്റെ ഉറവിടം ഈ കത്ത് എഴുതിയതും കത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊടുത്തതും അവിടെ വെച്ച് ഈ കത്ത് നശിപ്പിക്കപ്പെട്ടതും എല്ലാം കൃത്യമായി പുറത്തു വരുമായിരുന്നു. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് വാലും തുമ്പും കിട്ടാത്ത കേസ് ഇതിലെ പ്രതിയാകേണ്ടിയിരുന്ന അനാവൂർ നാഗപ്പനെ അന്വേഷിക്കുക. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ ഏജൻസി അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, ഒരു പാർട്ടി അന്വേഷിക്കുകയാണ്. പാർട്ടി തന്നെയാണ് ഇപ്പൊ അന്വേഷണ ഏജൻസി. ഇത് പരിതാപകരമായ അവസ്ഥയാണ് കേരളത്തിലെ. കേരളത്തിലെ പോലീസ് എങ്ങനെ പ്രവർത്തിക്കുന്നു, പാർട്ടിക്കാർക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കപ്പെട്ട പോലീസാണ് കേരളത്തിൽ ഉള്ളത് എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നടക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളും ഇങ്ങനെയാണ്. ഇപ്പോ ഞങ്ങൾ നിയമസഭയിൽ മുന്നറിയിപ്പ് കൊടുത്തതാണ്, ഈ പോക്ക് പോയാൽ കേരളത്തിൽ പെൻഷൻ കൊടുക്കാൻ പോലും പണം ഉണ്ടാവില്ല. കഴിഞ്ഞ 2 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്, കൊടുക്കാൻ പറ്റുന്നില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കോപ്പറേറ്റീവ് ബാങ്ക് വഴി കൊടുത്തിരുന്ന ആ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അവിടെ ജോലിക്കാരായി വെച്ചിരിക്കുന്ന ആളുകൾക്ക് 1 വർഷമായി ശമ്പളം കൊടുത്തിട്ട്, 1 വർഷം സർക്കാർ ശമ്പളം കൊടുത്തിട്ട് 1 വർഷമായി. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2 മാസമായി മുറങ്ങിക്കിടക്കുകയാണ്. പക്ഷേ ദുർച്ചെലവുകൾ ഇപ്പോഴും നടക്കുകയാണ്. ദുർച്ചെലവുകൾ നിയന്ത്രിക്കാൻ വേണ്ടി ധനകാര്യ വകുപ്പ് സർക്കുലർ ഇറക്കുക, ബാക്കി ഇഷ്ടംപോലെയുള്ള വകുപ്പുകൾ അവരുടെ തോന്നിയ പോലെ ചെലവാക്കുക, സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്ക് കൂപ്പുകൂത്തുക, ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളം പോവുകയാണ്. നിരവധി വകുപ്പുകളിൽ പണമില്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഓരോ വകുപ്പ് പരിശോധിച്ചാൽ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അവസ്ഥ മുൻകൂട്ടി പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും മുൻകൂട്ടി പറഞ്ഞതാണ്. സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലാണ് അത് കൈകാര്യം ചെയ്യുന്നതിൽ, സാമ്പത്തിക മാനേജ്മെന്റിലും ദയനീയമായി ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം, വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒന്നിനും പണം കൊടുക്കാതെ, ബില്ലുകൾ കൊടുക്കാതെ നീട്ടി 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 കൊണ്ടുപോവുകയാണ് പല സ്ഥലത്തും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്തിൽ പിടിച്ചിരിക്കുകയാണ്. അധികാര വികേന്ദ്രീകരണം നടപ്പാക്കി എന്ന് അവകാശപ്പെട്ടിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുക. രൂക്ഷമായ ഭരണസ്തംഭനത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ പിൻവാതിൽ നിയമനങ്ങൾക്ക് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിൻവാതിൽ നിയമനങ്ങൾ. ഇത്രമാത്രം ആക്ഷേപം ഉണ്ടായിട്ട് ഏറ്റവും അവസാനം കേരളവർമ്മ കോളേജിലെ ഗസ്റ്റ് ലെക്ചർക്ക് വേണ്ടിയിട്ട് നടത്തിയ നിയമനമാണ്. എത്ര വികൃതമായ രീതിയിലും വികലമായ രീതിയിലുമാണ് ഒരു പാർട്ടിക്കാരനെ ഗസ്റ്റ് ലെക്ചറാക്കാൻ വേണ്ടിയിട്ട് അവിടെ നടത്തിയ നാടകങ്ങൾ, ഒരു സബ്ജക്ട് എക്സ്പേർട്ടിനെ പ്രിൻസിപ്പൽ ഭീഷണിപ്പെടുത്തുക, ഒന്നാം റാങ്ക് കിട്ടിയ ആളോട് പിന്മാറുന്നുണ്ടോ പിന്മാറുന്നുണ്ടോ എന്ന് പറഞ്ഞ് പിന്മാറാൻ വേണ്ടി നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുക, ക്രൂരമായിട്ടാണ് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളോട് ഈ ഭരണകക്ഷിയും അവരുടെ പോഷക സംഘടനകളും സംസ്ഥാനത്തുടനീളം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിൻവാതിലൂടെ ഒരാളെ നിയമിക്കാൻ, 2 റാങ്ക് കിട്ടിയ ആളെ പിൻവാതിലൂടെ നിയമിക്കാൻ വേണ്ടി വിദ്യാർത്ഥി സംഘടനയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെ സമരം നടക്കുക. സംസ്ഥാനത്തുടനീളം നടത്തിയിരിക്കുന്ന 1 ലക്ഷത്തിലധികം വരുന്ന ഈ പിൻവാതിൽ നിയമനങ്ങൾ മുഴുവൻ റദ്ദാക്കണം, അതിനുവേണ്ടിയിട്ടുള്ള സമരം UDFഉം കോൺഗ്രസും ആരംഭിക്കുകയാണ്. ഈ പിൻവാതിൽ നിയമനങ്ങൾ മുഴുവൻ റദ്ദാക്കി വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ നിയമനങ്ങൾ നടത്താൻ സർക്കാർ തയ്യാറാണ്. UDF ഈ പിൻവാതിൽ നിയമനങ്ങൾ എന്നത്തേക്കുമായി ഈ സംസ്ഥാനത്ത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമരപരിപാടികൾ അടുത്ത ദിവസം തന്നെ ആസൂത്രണം ചെയ്ത് ആ സമരപരിപാടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്.